എന്തൊരു അവസ്ഥയാണ്. ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവും, പിന്നെ അത് ശീലമായിക്കോളും. അങ്ങനെ ഞങ്ങൾ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഞങ്ങൾ ഇത് തുടങ്ങിയപ്പോഴേ പുറത്തായി. അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ്സിയും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഞങ്ങൾക്ക് എയറിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടെന്നല്ലേ അശരീരി കേട്ടെ. ഇനി മുന്നോട്ടൊന്നും ചിന്തിക്കാനില്ലാത്തവന്റെ പോരാട്ടത്തിന് വീര്യം കൂടും. അത് കറക്റ്റാ, ഞങ്ങൾ ചിന്തിക്കാറേ ഇല്ല, അതുകൊണ്ടാണ് പിന്നിരിക്കണേ. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ ആട്ടമാടാനറിയാതെ ഒന്നും അറിയാതെ പൊട്ടനായിരുന്നു ഞാൻ. ഇത് അവസാന സ്ഥാനക്കാരുടെ ദിവസമാണ്. മുന്നോട്ട് പോകാനാവില്ല എന്ന വ്യക്തമായ ധാരണയുണ്ടായിട്ടും ചില കണക്കുകൾ തീർക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. നമസ്കാരം എല്ലാവർക്കും, ഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ തവണത്തെ ഒഡീഷ എഫ്സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ ഈ സീസണിലെ ഏറ്റവും ദയനീയമായ പരാജയം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങി. സ്കോർ 4-2. ആ ദിവസമായിരുന്നു നമ്മുടെ ചാനലും ഹാക്കായത്. ദുരന്തത്തിന് മേൽ ദുരന്തം. ആ ദിവസങ്ങളെ, ആ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നു. ആൻഡ് സെയിം ഒപ്പണൻസ്, സെയിം മാച്ച്, പക്ഷേ റിസൾട്ട് മാത്രം വ്യത്യസ്തമാക്കാനാണ് ലക്ഷ്യം. ഇവിടെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. ഒഡീഷ എഫ് സി ഈ സീസണിൽ വിജയിച്ചിട്ടുള്ളത് ആകെ ഒരു മത്സരത്തിലാണ്, അത് ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്. ഒഡീഷ എഫ് സി ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മത്സരവും അത് തന്നെ. ഈ ഒരു പോയിന്റ് ഒഡീഷ എഫ് സിക്ക് തീർച്ചയായിട്ടും അനുകൂലമാണ്. തുടർച്ചയായി തോൽവികൾ ഏറ്റുവാങ്ങിയ ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ, ഇനി അധികം പ്രാരാബ്ദങ്ങൾ ഇല്ലാത്ത ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ, ഹാ, പോരാട്ടം കടുക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. ഇനി വേറൊരു പോസിറ്റീവ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി ആദ്യ പാദത്തിൽ 4-2 ബാംഗ്ലൂർ എഫ് സി വിജയിച്ചു. എന്നാൽ രണ്ടാം പാദത്തിൽ ബാംഗ്ലൂർ എഫ് സിയെ ബ്ലാസ്റ്റേഴ്സ് 2-1 പരാജയപ്പെടുത്തി. ഇതാണോ ആ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല, ഇതിനേക്കാൾ മികച്ചൊരു കോയിൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ എഫ് സി ബ്ലാസ്റ്റേഴ്സ് ആദ്യ പാദത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ബാംഗ്ലൂർ എഫ് സി കോച്ചായിട്ടുള്ള കാൽ സ്കൂടെ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പാദത്തിൽ പുള്ളിയെ പുറത്താക്കി ബാംഗ്ലൂർ എഫ് സി പരാജയപ്പെട്ടു. അതേ മാതൃക തന്നെയാണ് ഒഡീഷ എഫ് സിയുടെ പിന്തുടരുന്നത്. ആദ്യ പാദത്തിൽ 4-2 ഒഡീഷ എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. ആദ്യ പാദത്തിലെ ഒഡീഷ എഫ് സിയുടെ കോച്ച് സ്റ്റുവർട്ട് ബാക്സ്റ്റർ ആണ്. എന്നാൽ രണ്ടാം പാദത്തിൽ പുള്ളി പുറത്തായി. വല്ലോ നടക്കോ എന്തോ. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നുമില്ലേ. ഇതോടെ ഒന്ന് പറഞ്ഞോ. തുടർച്ചയായി ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യത ഇല്ല എന്ന് ഒരിക്കലും പറയരുത്. അതിന്റെ പ്രൂഫ് സഹിതം ഒരുപാട് മാജിക്കൽ കണക്കുകൾ എഴുതി കുറിച്ചിട്ടൊക്കെയാണ് അയച്ചു തരുന്നത്. എന്തായാലും സാധ്യത ഇല്ല എന്നുള്ള കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് സാധ്യതയോടുകൂടിയുള്ള ഒരു കണക്കുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും രംഗത്തുണ്ട്. പ്രതീക്ഷകൾക്ക് അന്ത്യമില്ല, അവ മരിക്കുന്നില്ല. ഭയങ്കര തന്നെ. സോ ഇനി മത്സരത്തിലോട്ട് വരാം. ഒഡീഷ എഫ് സി കഴിഞ്ഞ മത്സരത്തിൽ എ ടി കെ മോഹൻ ബഗാനോട് 4-1 പരാജയപ്പെട്ടത്. കോച്ചിന്റെ പെട്ടെന്നുള്ളൊരു മാറ്റം കൊണ്ട് തന്നെ ആയിരിക്കണം പ്ലേയിങ് സ്റ്റൈൽ ഒന്നടങ്കം മാറിയൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ വഴങ്ങിയത് സീസണിലെ തന്നെ ഏറ്റവും വമ്പൻ തോൽവി. സാധാരണ ഒഡീഷ എഫ് സിയുടെ കളി രീതിയിൽ കളി നിലവാരം ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ നിർഭാഗ്യവും ഉണ്ടാവും. എന്നാൽ ലാസ്റ്റ് മാച്ചിൽ ഒഡീഷ എഫ് സിയുടെ കളി നിലവാരവും കുറച്ച് പുറകിലേക്കായിരുന്നു. കാരണം ഒരുപാട് മിസ്പാസുകൾ, പന്ത് പൊസിഷനിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ ഒരു നിരാശപ്പെടുത്തുന്ന കാര്യമായിരുന്നു. മുന്നേറ്റ നിരയെ കാര്യമായിട്ട് വിമർശിക്കാൻ സാധിക്കില്ല. എന്നാൽ മധ്യനിരയും പിൻനിരയും വേണ്ടത്ര സപ്പോർട്ട് നൽകാത്തത് തന്നെയാണ് പ്രശ്നം. ഒഡീഷ എഫ് സിയിൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരവും മികച്ച സ്റ്റാൻഡ് പുലർത്തുന്ന താരവും ഗോൾ കീപ്പറായിട്ടുള്ള അർഷ്ദീപ് സിംഗ് തന്നെയാണ്. താരത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനൊത്ത് ഡിഫൻസീവ് നിര പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ തടഞ്ഞിടാൻ സാധിക്കും. എങ്കിലും ഗോൾ കീപ്പറിന്റെ മികവ് അദ്ദേഹം സ്വയം കാഴ്ചവെക്കാറുണ്ട്. അതായത് ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്താലും ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്യുക പ്രയാസം തന്നെയാണ്. സ്റ്റീവൻ ടൈലർ, കോൾ അലക്സാണ്ടർ, ഡിഗോ മൊറീഷോ ഇവരെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. കളിയുടെ വേഗത കൺട്രോൾ ചെയ്യാനും ഗോളുകൾ കണ്ടെത്താനും മികവ് പുലർത്തുന്ന 3 താരങ്ങളാണിവർ. ഒഡീഷ എഫ് സിയുടെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റ് എടുത്താലും ഇവരുടെ പേരുകൾ കാണാം. അതുകൊണ്ട് താഴെ തട്ടിലുള്ളവരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നിന്നാൽ പണി പാളും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ്. അന്ന് കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഇന്നുള്ളത് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഫൗണ്ടോ പെരേരയും സിഡോൻജിയോ ഒക്കെ ടീമിലുണ്ടായിരുന്നെങ്കിൽ സുന്ദര ദിനങ്ങളെ നമുക്ക് പണ്ടേ വരവേൽക്കാമായിരുന്നു. എന്തായാലും ലീഗിലെ മികച്ച നിലവാരമുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ടീമുകളുടെ ലിസ്റ്റ് എടുത്താൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനവും അധികം പുറകോട്ടൊന്നുമല്ല. ബ്ലാസ്റ്റേഴ്സിനൊപ്പവും നിർഭാഗ്യം എന്ന കെണി വേതാളം പോലെ തൂങ്ങി നിൽപ്പുണ്ട്. അതിനെ മറികടക്കാൻ രചിക്കപ്പെട്ട വിധിയെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യണം. ഹൂപ്പർ ജോർദാൻ, കോസ്റ്റാ കോവനെ കോമ്പിനേഷൻ ആദ്യ ഇലവനിൽ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പം രാഹുൽ സഹൽ കോമ്പിനേഷൻ ഒരു കൃത്യമായ സപ്പോർട്ട് കൂടെ നൽകുമ്പോൾ അറ്റാക്കിങ്ങിൽ വേഗത കൂടും. കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ ഇലവനിൽ പ്രശാന്ത് മോഹന്റെ സ്ഥാനവും ഒരുപാട് പോസിറ്റീവ് വൈബുകളാണ് നൽകിയിട്ടുള്ളത്. താരം വിങ്ങുകൾ ചേഞ്ച് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. വിസന്റെ ഗോമസ് ലീഗിൽ ഏറ്റവും കൂടുതൽ പാസ് കൊടുത്തിട്ടുള്ള ടോപ്പ് 5 ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എക്സാക്ട്ലി ദ കംപ്ലീറ്റ് ഗെയിം കൺട്രോളർ.
വിസന്റെ ഗോമസ് ഇല്ലാത്തൊരു ഇലവനെ പറ്റി നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. വിസന്റെ ഗോമസിന് കൂട്ടായി ജിക്സൺ സിംഗ് കൂടെ കളത്തിലിറങ്ങിയാൽ കളി ഏകദേശം സെറ്റാവും. ഡിഫൻഡേഴ്സായ സന്ദീപ് സിംഗും ധനചന്ദ്ര മേത്തയും മികച്ച നിലവാരം തന്നെയാണ് പുലർത്തുന്നത്. ജസൽ വീണ്ടും ഇലവനിലോട്ട് വരുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ചെറിയ അശ്രദ്ധകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് സുന്ദരമായ മുന്നേറ്റങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ പോരാട്ടത്തിന് വീര്യം കൂടും. ഇവിടെ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കറ്റ് നിങ്ങളുടെ വീഡിയോ അപ്പം തീർച്ചയായിട്ടും നാളെ കമന്റ് മാർക്കറ്റ് മറ്റൊരു കണ്ടുപിടിക്കും. ബൈ.